today's session is LED light emitting diode. So LED is a semiconductor diode. It's an electronic device that permit current to flow in only one direction. So here we can see that a p-n junction, a p-type material is there and the n-type material is there. So when this p-type material and n-type materials are brought together, a p-n junction is formed. Here the charges are immobile charges. Ennu paranjala ഇത് ഒരു സെമി കണ്ടക്ടർ ഡയോഡാണ്. ഈ സെമി കണ്ടക്ടർ ഡയോഡിൽ ഒരു പി ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്. ഈ പി ടൈപ്പിനെയും എൻ ടൈപ്പിനെയും ചേർത്ത് നമ്മളൊരു പി എൻ ജംഗ്ഷൻ ഡയോഡാക്കി. ഈ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ ഈ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻറ്റർ പോർഷനെയാണ് നമ്മൾ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജംഗ്ഷനിൽ ഉള്ള ചാർജസിന് മൊബിലിറ്റി ഇല്ല. അപ്പോൾ പിയിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസ് ആണ്. എന്നിലെ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. ഈ പി റീജിയനെ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യുന്നു, എൻ റീജിയനെ ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ പിയിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. ഹോൾസ് ഇവിടെ നിന്ന് ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും. എന്നിലെ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പോസിറ്റീവ് സൈഡിലേക്ക് ഫ്ലോ ചെയ്യും. ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി പി എൻ ജംഗ്ഷൻ, ദ പി സൈഡ് കണ്ടെയ്ൻ എക്സസ് പോസിറ്റീവ് ചാർജസ് ദറ്റ് ഈസ് ഹോൾസ്, വൈൽ എൻ ടൈപ്പ് മെറ്റീരിയൽ കണ്ടെയ്ൻസ് എക്സസ് നെഗറ്റീവ് ചാർജസ് ഇലക്ട്രോൺസ്. ഹൗ എൽ ഇ ഡി വർക്ക്സ്. അപ്പോൾ എൽ ഇ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ലൈറ്റ് എമിറ്റിംഗ് ഡിവൈസാണ്. ആ ഡയോഡിൽ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യുകയാണ്. അത് എങ്ങനെയാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളതിൻ്റെ വർക്കിങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് നമ്മളിവിടെ ഒരു പി ടൈപ്പ് മെറ്റീരിയൽ, ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ. സോ ദിസ് പി എൻ ജംഗ്ഷൻ ഡയോഡ് ഈസ് കണക്റ്റഡ് ടു എ ബാറ്ററി ഇൻ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ. ഫോർവേഡ് ബയാസിങ് മീൻസ് പി റീജിയൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ, എൻ റീജിയൻ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ. പി റീജിയനെ നമ്മൾ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യുന്നു, എന്നിനെ നമ്മൾ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ പിയിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസ് ആണ്. അപ്പോൾ ഹോൾസിന് ഒരു എക്സ്പ്ലനേഷനൂടെ ഉണ്ട്. ഒരു ഇലക്ട്രോൺ ഇളകി പോകുമ്പോഴാണ് അവിടെ ഒരു ഹോൾ ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ഇളക്കി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇലക്ട്രോണിന് മൊബിലിറ്റി കിട്ടി, അത് മൂവ് ചെയ്ത് പോയി. അപ്പോൾ അവിടെ ആബ്സെൻസ് ഓഫ് ഇലക്ട്രോണിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഹോൾസ് എല്ലാം പോസിറ്റീവ് ചാർജാണ്. ഈ പോസിറ്റീവ് ചാർജ് എപ്പോഴും നെഗറ്റീവിലേക്ക് മാത്രമേ അട്രാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നുള്ള ഹോൾസ് എല്ലാം തന്നെ ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യും. നെഗറ്റീവ് റീജിയനിൽ എന്താണുള്ളത്, ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഒരിക്കലും നെഗറ്റീവിലേക്ക് പോകത്തില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജംഗ്ഷൻ ക്രോസ് ചെയ്ത് നേരെ പോസിറ്റീവിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ സെക്കൻഡ് ഡയഗ്രാം നമ്മൾ നോക്കുകയാണെങ്കിൽ പി ടൈപ്പിലുണ്ടായിരുന്നു നമ്മൾ ഈ ബാറ്ററിയെ, ഈ ഫ്ലോയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. പിയിലുള്ള എല്ലാ ഹോൾസും നേരെ നെഗറ്റീവിലേക്ക് വന്നു, എന്നിലുള്ള എല്ലാ ഇലക്ട്രോൺസും നേരെ പോസിറ്റീവ് റീജിയനിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ പോസിറ്റീവ് റീജിയനിലേക്ക് ഇങ്ങനെ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് ഇവർ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് വെൻ കറണ്ട് ഫ്ലോസ് അക്രോസ് എ ഡയോഡ്, കറണ്ട് സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ചാർജസ് എല്ലാം തന്നെ ഈ ആരോ മാർക്ക് ഇട്ടിരിക്കുന്ന നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യും. നെഗറ്റീവ് ഇലക്ട്രോൺസ് എല്ലാം തന്നെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു നെഗറ്റീവ് ചാർജിൻ്റെയും ഒരു പോസിറ്റീവ് ചാർജിൻ്റെയും ഫ്ലോ ആണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ഇലക്ട്രോൺസ് കുറച്ച് മുകളിലൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, ഹോൾസ് കുറച്ച് താഴത്തൂടെ ഫ്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇവരുടെ എനർജി ലെവലാണ്. അപ്പോൾ എപ്പോഴും സെമി കണ്ടക്ടേഴ്സിന് രണ്ട് എനർജി ലെവൽസാണ് ഉള്ളത്, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി കുറഞ്ഞതും, കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി കൂടിയതുമാണ്. അപ്പോൾ ഇവിടെ ഈ ഹോൾസ് എന്ന് പറയുന്നത് എനർജി കുറഞ്ഞ എനർജി ലെവലിലും, ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കൂടിയ എനർജി ലെവലിലും ആയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുന്ന സമയത്ത്
ദ ഹോൾ എക്സിസ്റ്റ് അറ്റ് എ ലോവർ എനർജി ലെവൽ. ഹോൾസിന് കുറഞ്ഞ എനർജിയാണ്, ഇലക്ട്രോൺസിന് ഹയർ എനർജിയാണ്. അതായത് നമ്മളിവിടെ ഈ ഒരു ഹൈറ്റ് ഡിഫറൻസിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നു, അടുത്ത ആൾ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നു. ഇതൊരു പോസിറ്റീവ് ചാർജ്, ഇതൊരു നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ ഈ ഹോളിലേക്ക് വന്ന് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യും. അതായത് ഒരു ഇലക്ട്രോൺ ഹോൾ റീയൂണിയൻ നടക്കും. അപ്പോൾ ഇവിടെ രണ്ട് പേർക്കും രണ്ട് എനർജിയാണ്, ഒരാൾക്ക് എനർജി കൂടുതലും ഒരാൾക്ക് എനർജി കുറവുമാണ്. അപ്പോൾ ഈ എനർജി ഡിഫറൻസ് ഇവിടെ നിന്ന് ഒരു റേഡിയേഷനായിട്ട് എമിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു LED വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ദിസ് എനർജി ഈസ് എമിറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺ. ഫോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ലൈറ്റ് റേഡിയേഷൻ, ലൈറ്റായിട്ട് എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം പല ടൈപ്പ് LEDs ഉണ്ട്. യെല്ലോ കളറിൽ LED ഉണ്ട്, ഗ്രീൻ കളറുണ്ട്, റെഡ് ഉണ്ട്. അപ്പോൾ എമിറ്റ് ചെയ്യുന്ന കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. കളർ ഓഫ് ദ ലൈറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫാൾ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഹെൻസ് ദ എനർജി ലെവൽ ഓഫ് ദ ഫോട്ടോൺ. എന്ന് പറഞ്ഞാൽ ഈ എമിറ്റ് ചെയ്യുന്ന, നമ്മളിവിടെ വന്ന് ഈ ഇലക്ട്രോൺ ഹോൾ റീയൂണിയൻ നടക്കുന്നുണ്ട്, ആ വരുന്ന ഇലക്ട്രോണിൻ്റെ എനർജിയെ ഹോളിൻ്റെ എനർജിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര എനർജി ഡിഫറൻസ് ഉണ്ടോ ആ എനർജി ഡിഫറൻസ് ആണ് റേഡിയേഷനായിട്ട് എമിറ്റ് ചെയ്യുന്നത്, ലൈറ്റായിട്ട് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ എനർജി ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് കളറിലെ ലൈറ്റാണ് എമിറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു LED വർക്ക് ചെയ്യുന്നത്.